നമസ്കാരം. നാടിനും നാട്ടാർക്കും സംരക്ഷണം ഒരുക്കേണ്ട സംസ്ഥാന സർക്കാർ ഇതാ സാധാരണക്കാരന്റെ കങ്ങിയിൽ വീണ്ടും പാർട്ടിയിടുകയാണ്. സർക്കാർ മുഖം തിരിച്ചപ്പോൾ പെരുവഴിയിലായത് ഒരു പാവം ശില്പിയാണ്. സർക്കാരിന്റെ വാഗ്ദാനത്തിന്റെ പേരിലാണ് ഉള്ളതെല്ലാം വിറ്റുപിറക്കി ശില്പി ജോൺസ് കൊല്ലക്കടവ് ശില്പം പണി ആരംഭിച്ചത്. ശില്പത്തിന് പൂർണ്ണതയൊരുക്കാൻ കാശനേകം ചിലവായി. തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ തൻ്റെ ജോലിയോടുള്ള ആത്മാർത്ഥതയിൽ അമിതമായി വിശ്വസിച്ച പ്രതിമ നിർമ്മിച്ച ശില്പിക്ക് ഇന്ന് തല ചായ്ക്കാൻ പോലും ഇടമില്ലാത്ത അവസ്ഥ. കയ്യിലുള്ളതിന് പുറമെ കടം വാങ്ങിയും ബാങ്ക് ലോൺ എടുത്തും ആ ശില്പം തീർക്കാൻ പരിശ്രമിച്ചു ജോൺസ്. കായംകുളം ടൂറിസം പദ്ധതിയുടെ ഭാഗമായാണ് മത്സ്യകന്യക ശില്പം ശില്പി ജോൺസ് കൊല്ലക്കടവ് നിർമ്മിച്ചത്. സൃഷ്ടി പൂർത്തിയാക്കാൻ സർക്കാർ കൊടുത്ത പണം തികയാതെ വന്നതോടെ സ്വന്തം വീടും വസ്തുവും ബാങ്കിന് പണയം വെച്ച 360,000 രൂപ കണ്ടെത്തിയാണ് ശില്പി ജോൺസ് കൊല്ലക്കടവ് നിർമ്മാണം പൂർത്തിയാക്കിയത്. നിങ്ങൾ ജോലി പൂർത്തിയാക്കുക, അതിനുശേഷം പണം തരാമെന്ന നിലപാടായിരുന്നു അധികൃതർക്ക്. ആ വാക്ക് വിശ്വസിക്കേണ്ടി വന്നു ജോൺസിന്. പണി പൂർത്തിയായി ദിവസങ്ങൾ കഴിഞ്ഞു. നിലയുറപ്പിക്കാൻ പാടുപെട്ട ജോൺസ് പല ആവർത്തി അധികാരികളെ സമീപിച്ചു. ഫലമുണ്ടായില്ല. പണം ഉടൻ നൽകാമെന്ന് പറഞ്ഞ് അരുനയിപ്പിച്ച് ഓരോ തവണയും ഇയാളെ അകറ്റുകയായിരുന്നു സത്യത്തിൽ അധികൃതർ. സർക്കാരിന്റെ വാക്കുകൾ വിശ്വസിച്ച സംസ്ഥാന അവാർഡ് ജേതാവ് കൂടിയായ ശില്പിയെ ഒടുവിൽ തേടിയെത്തിയത് ജപ്തി നോട്ടീസാണ്. താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു അത്. രാപ്പകലില്ലാതെ അധ്വാനിച്ച വ്യക്തിക്ക് അർഹതപ്പെട്ട അംഗീകാരം കിട്ടിയില്ല, പ്രതിഫലം കിട്ടിയില്ല. കിട്ടിയതാകട്ടെ, സ്വന്തം വീട് വിട്ടിറങ്ങണമെന്ന് ആജ്ഞാപിച്ചെത്തിയ ഇൻഡാസും. നാടിന് സൗന്ദര്യമൊരുക്കാൻ വേണ്ടി നിന്നവന് പെരുവഴി ആശ്രയിക്കേണ്ട സ്ഥിതി. നാടും നാട്ടാരും ശില്പിക്കൊപ്പം നിന്നു. പരാതികളും പ്രതിഷേധങ്ങളും അവർ സർക്കാരിനെ അറിയിച്ചു. മറുപടി കിട്ടിയില്ല. ഒടുവിൽ ശബ്ദം കേട്ടത് നടൻ സുരേഷ് ഗോപിയായിരുന്നു. കേട്ടെങ്കിലും കേട്ടില്ല എന്ന് നടിച്ച അധികാരികൾക്ക് മുന്നിലൂടെ തന്നെ സുരേഷ് ഗോപി ജോൺസിന് സഹായഹസ്തം ഏകി. ജോൺസ് കൊലകടവിൻ്റെ ബാങ്ക് കുടിശ്ശിക സുരേഷ് ഗോപി ഏറ്റെടുത്തു. പെരുവഴിയുടെ വക്കിലെത്തിയ ശില്പിക്ക് അനുകൂലമായി അടിയന്തര നടപടിയെടുക്കേണ്ട സാഹചര്യത്തിൽ സർക്കാരിന് വേണ്ടി മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത് വിഷയം അന്വേഷിച്ചതിനു ശേഷം മറുപടി പറയാം എന്നായിരുന്നു. ആശങ്കകളാൽ പതറിയ ജോൺസിനൊടുവിൽ ആശ്വാസമായത് സുരേഷ് ഗോപിയുടെ ഉറപ്പ് തന്നെയാണ്. ഞെട്ടലോടെയാണ് ജോൺസിന്റെ കാര്യം അറിയുന്നതെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ ആദ്യ പ്രതികരണം. ടൂറിസം പ്രമോഷനും മാനസിക ഉല്ലാസത്തിനും വേണ്ടി ഇത്തരം കേന്ദ്രങ്ങളിൽ എത്തുന്നവർക്ക് കൗതുകകരമായ കാഴ്ചയൊരുക്കുന്നതിനായി സർക്കാർ ചില കാര്യങ്ങൾ ചെയ്തു എന്നും കൂട്ടിച്ചേർത്തു. കൂടുതൽ വിവാദങ്ങൾക്കും പ്രസ്താവനകൾക്കും വഴിവെക്കാതെ കൃത്യമായി തന്നെ സുരേഷ് ഗോപി ഇക്കാര്യം പരിഗണിച്ചു എന്നതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. ആ കലാകാരൻ പെരുവഴിയിലാകരുതേ എന്നേ തീരുമാനിച്ചിട്ടുള്ളൂ എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. എന്തായാലും ഇതും മറ്റൊരൊറ്റപ്പെട്ട സംഭവമാകാൻ ഇടയുണ്ട്. ഇത്തരം സംഭവങ്ങൾ സർക്കാരിനെ ജനങ്ങളിൽ നിന്ന് കൂടുതൽ അകറ്റാനേ കാരണമാകൂ എന്നതാണ് സത്യം. അനാവശ്യ ധൂർത്തിനും ആഡംബരത്തിനും വേണ്ടി ചീട്ടുകീറുന്ന സർക്കാരിനെ സംബന്ധിച്ച ഈയൊരു തുക അത്ര വലുതല്ലോ. ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടി സർവ്വതും വിറ്റുപിറക്കിയത് തിരിച്ചു കെട്ടണമെന്നല്ലേ അയാൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. അയാൾ പെരുവഴിയിൽ ഇറങ്ങേണ്ടി വന്നാൽ ലജിച്ച തലകുനിച്ചല്ലാതെ സർക്കാരെ നിങ്ങൾക്ക് എങ്ങനെയാകും അയാളെ നോക്കാനാവുക? നിങ്ങളെ വിശ്വസിക്കുന്നവർ ഇനിയും അനേകമുണ്ട് ഇവിടെ, അത് മറക്കരുത്.